എല്ലാവരും ഇവിടെ ലഗേജൊക്കെ പാക്ക് ചെയ്യേണ്ട തിരക്കിലാണ്. രാവിലെ ഇറങ്ങാനുള്ള സമയമായിട്ട് നമുക്ക്. നമ്മൾ ചെറുവത്തൂർ നിന്ന് യാത്ര തുടങ്ങുകയാണ്. രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചു, പക്ഷേ പാക്കിംഗ് ഒക്കെ ആയിട്ട് കുറച്ച് ലേറ്റായി പോയി. അപ്പം ഇതാ ഇവിടെ നമ്മളെ കൂടെ സൂരജ് ഭായ്, പിന്നെ ഇത് നമ്മളെ ബ്രോ കോഴിക്കോട് അല്ലേ മുക്കം, പിന്നെ ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ നമുക്കിവിടെ എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന യൂസഫ് ഖാൻ ചെറുവത്തൂര്, നമുക്ക് എല്ലാ ചെറുവത്തൂര് ടൗണിൽ യൂസഫ് ചന്ദേര അല്ലേ, എല്ലാ സഹായവും ഇവിടെ യൂസഫ് ഖാൻ നമുക്ക് ഇന്നലെ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പം രാവിലെ നമ്മൾ ഇറങ്ങുന്ന സമയവും യൂസഫ് ഖാൻ നമ്മളെ ഇവിടുന്ന് യാത്ര അയക്കാൻ എത്തിയിട്ടുണ്ട്. അപ്പം ഇതേപോലെയുള്ള യാത്രാ സ്നേഹികളാണ് നമ്മളെപ്പോലുള്ള ട്രാവലേഴ്സിൻ്റെ ഏറ്റവും വലിയ ബാക്ക് ബോൺ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പം നമ്മൾ ഇവിടുന്ന് അപ്പം ഇനി എത്രയും പെട്ടെന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെറുവത്തൂരിന് നമ്മൾ തലപ്പാടി മംഗലാപുരം ബോർഡർ ക്രോസ് ചെയ്യാനുള്ള ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ ഇവിടെ നീങ്ങുകയാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ഓൾറെഡി 4 ആൾക്കാരുണ്ട്. അപ്പം നമ്മളിവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് മംഗലാപുരം ബോർഡർ കടക്കണം എന്നാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം കടന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യങ്ങൾ ബാക്കി എന്താണെന്നൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. എന്താണെന്നാൽ മംഗലാപുരം ബോർഡറിൽ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അവർ പല ആൾക്കാരും കയറ്റി വിടുന്നില്ല, പല ആൾക്കാരും വിടുന്നുണ്ട് എന്ന് അറിയുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് മാക്സിമം നമ്മൾ മംഗലാപുരം ബോർഡർ ക്രോസ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തായാലും ഇന്നത്തെ ഒരു ദിവസം മഴയില്ലാതെ നല്ല നല്ല ലൊക്കേഷൻസും നല്ല വ്യൂസും നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ യാത്ര തുടരും. നമ്മൾ കാസർഗോഡ് എത്തിയിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് നല്ലൊരു ബോർഡറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ മംഗലാപുരം, അപ്പം നമ്മൾ കാസർഗോഡ് കഴിഞ്ഞ് മംഗലാപുരം ബോർഡറിലേക്ക് പോയിക്കൊണ്ട്. അപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുമ്പോൾ പഴയ ഓർമ്മകൾ വന്നത്. മംഗലാപുരം പഠിക്കുന്ന കാലത്ത് ഇതേപോലെ ട്രെയിനിൽ ചെയ്തിരുന്ന ഈ റോഡുകളൊക്കെ കണ്ടു പോകുമായിരുന്നു. അപ്പോൾ അപ്പോഴാണ് ആ ഒരു ഓർമ്മ മനസ്സിലേക്ക് വന്നത്. നൊസ്റ്റാൾജിയ. അപ്പോൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ നമുക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ടെൻഷന് ഈ മംഗലാപുരം ചെക്ക് പോസ്റ്റ് നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പല ആൾക്കാരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പല ആൾക്കാരും കടത്തി വീഴുന്നില്ല എന്നൊക്കെ പല ആൾക്കാരും പറയുന്നു. അപ്പോൾ അതായിരുന്നു ഏറ്റവും വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ സിമ്പിളായിട്ട് നമ്മൾ ഇതിലൊക്കെ പറയല്ലേ, നിസ്സാരം, അതേമാതിരി നിസ്സാരമായിട്ട് കടന്നു കിട്ടി. ഇനി അങ്ങോട്ട് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ബാക്കിയുള്ളവരും കൂടി ഇത് ഒന്ന് ക്രോസ് ചെയ്യാൻ, ഈ ചെക്ക് പോസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവരും കൂടി വന്നിട്ട് നമുക്ക് ഇവിടുന്ന് റൈഡ് കണ്ടിന്യൂ. നമ്മൾ കർണാടക ബോർഡർ നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ മഞ്ചേശ്വരത്ത് നിന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് വന്ന് പെട്ടത്, അവർക്ക് വഴി ഗൂഗിൾ മാപ്പ് കാണിച്ച വഴി വന്ന് പെട്ടത് ബോർഡർ ക്രോസ് ചെയ്തതിന് ശേഷമാണ് അവർ വന്ന് പെട്ടത്. അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് അവസാനം വിളിച്ചതിന് ശേഷം ഇങ്ങോട്ട് ഞാനും വന്നു. അപ്പോൾ ഓൾറെഡി നമ്മളെല്ലാവരും ബോർഡർ ക്രോസ് ചെയ്ത് മംഗലാപുരത്ത് എത്തിക്കഴിഞ്ഞ് ഇനി ഇവിടുന്ന് നമ്മൾ പോവുകയാണ്. ഗോകർണ ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത്. ഓൾറെഡി നമ്മൾ കർണാടകയിൽ ഏകദേശം എല്ലാ സ്ഥലത്തും നമ്മൾ പോയതും പിന്നെ ഞാനിവിടെ പഠിച്ചതും കൊണ്ട് തന്നെ എല്ലാ ഏകദേശം പണ്ടൊക്കെ കുറേ സ്ഥലത്ത് പോയതാണ്. അതുകൊണ്ട് കർണാടകയിൽ അധികം എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കാതെ നേരെ പോവുകയാണ് ഗോകർണയിൽ. മംഗലാപുരത്ത് നിന്ന് വിട്ട് ഉടുപ്പി ഭാഗത്തേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഉച്ച സമയമായി. അപ്പം ഭക്ഷണത്തിന് വേണ്ടി നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ട് അപ്പോൾ നമ്മൾ പൻവേൽ ഹൈവേയിലാണ് ഉള്ളത്. നമ്മൾ റൈഡ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. വരുന്ന വഴി നല്ല മഴയായിരുന്നു. അപ്പം ഇങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നമ്മളിവിടെ നിൽക്കുന്നതാണ്, നിർത്തിയാണ്. അതിനിടയിൽ കുറേ നല്ല ലൊക്കേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ മഴ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഫോണിലാണെങ്കിലും ഗോപ്രോയിലാണെങ്കിലും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ മഴ ഉണ്ടായതുകൊണ്ടുള്ള പ്രശ്നം ഇതാണ്. നമുക്ക് എത്ര നല്ല ലൊക്കേഷൻസൊക്കെ ആണെങ്കിൽ കൂടി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മഴയാണുള്ളത്. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ മഴ ഉണ്ടാവാതിരിക്കട്ടെ, മഴ അല്ലെങ്കിൽ കുറയട്ടെ എന്ന് നമുക്ക്, വീഡിയോ ഇനിയും കുറേ എടുക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.
നല്ലൊരു ലൊക്കേഷനാണ് ഇത്. ഇത് മുരുടേശ്വര എന്ന് പറഞ്ഞൊരു സ്ഥലം, ഒരു വില്ലേജ് കഴിഞ്ഞിട്ടാണ്. നല്ല റോഡ് സൈഡിൽ നല്ല വ്യൂ ആണ്, നല്ല നോക്കത്താ ദൂരത്ത് റോഡിങ്ങനെ നിരന്ന് കിടക്കുകയാണ്. മാത്രമല്ല നല്ല കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ിലേക്കുള്ള യാത്രേൻ്റെ ഇടയിൽ യാദൃശ്ചികമായിട്ട് രണ്ടാൾക്കാരെ കാണാൻ ഇടയുണ്ട്. വേറെ ആരുമല്ല, നമ്മൾ കോഴിക്കോടുകാരൻ തന്നെ. ഇതാ പന്നിയങ്കരയിലുള്ള അജ്മൽ, ഒരു കൂടെ ഒരു മലപ്പുറംകാരനുണ്ട്. കോഴിക്കോടുകാരുണ്ട്, പിന്നെ മലപ്പുറംകാരൻ ഉണ്ടാവാണ്ട് നിൽക്കുമല്ലോ. അപ്പം ഇവര് വന്നിരിക്കുന്ന പറഞ്ഞാൽ സൈക്കിളിലാണ്. ഇവര് സൈക്കിളിലാണ് ഇവര് യാത്ര ചെയ്യുന്നത്. അപ്പൊ ഇവര് സൈക്കിളിലാണ് യാത്ര ചെയ്യുന്നത്. പറഞ്ഞ പോലെ കോഴിക്കോട് നിന്നുള്ള അജ്മല്. അപ്പൊ അജ്മൽ, എത്ര ദിവസമായി നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്? 8 ദിവസമായി അല്ലേ. അപ്പം എങ്ങനെ സ്റ്റേ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അപ്പൊ ഈ സൈക്കിളും കൊണ്ട്, ഈ ബൈക്കും കൊണ്ട് ആൾക്കാർ പോകുന്ന പോലെ അല്ലല്ലോ സൈക്കിളും കൊണ്ട് പോകുന്നത്. എഫേർട്ട് നല്ലോണം ഉണ്ട്, ടൈം കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ എൻജോയ്. അതെ 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 കറക്റ്റ് കറക്റ്റ് അതെ അതെ എല്ലാ സ്ഥലവും കവർ ചെയ്ത് അവിടുത്തെ എല്ലാ സംസ്കാരവും അവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റം എല്ലാം എന്തൊക്കെ കിട്ടാൻ പറ്റുമോ ജീവിതത്തില് അതൊക്കെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ. അപ്പൊ എങ്ങനെയാണ് നിങ്ങളെ ട്രാവൽ പ്ലാൻ? എങ്ങനെയാണ് ഞങ്ങള് എന്താ കുഴങ്ങുമ്പോ, അല്ലെങ്കിൽ നമ്മൾ ക്ഷീണിക്കുമ്പോ അവിടെ നിർത്തും. അവിടെ എന്താ എടുത്തില്ലെന്ന് വെച്ചാൽ മസ്ജിദ് ആണെങ്കിൽ മസ്ജിദ് നിർത്തും, അല്ലാന്നുണ്ടെങ്കിൽ ടെന്റ് ആയി ടെന്റ് എടുക്കും. അങ്ങനെയൊന്നുമില്ല, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണെങ്കിൽ ഫ്രണ്ട്സിനെ കാണിച്ച് ചെയ്യും. എങ്ങനെയെങ്കിലും കുറെ കൂടെ നിൽക്കും, രാവിലെ വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, എന്തായാലും നിങ്ങളെ എല്ലാ അപ്പൊ എല്ലാ ആശംസകളും നിങ്ങൾക്ക്. നിങ്ങൾ ഇവരെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ എന്തായാലും ഇവിടെ ഉണ്ട്, ഇവരെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇതിലുണ്ട്. അപ്പൊ എല്ലാവരും ഫോളോ ചെയ്യ, എല്ലാവരും കയറുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മലപ്പുറം മഞ്ചേരിക്കാരൻ. അപ്പം സമ്മതിക്കണം, നമ്മൾ ഈ വണ്ടിയിൽ ഇരുന്നത് തന്നെ ഓടിയില് ബാക്ക് പെയിൻ ഒക്കെ ആണ്. അപ്പം ഇത്രയും സൈക്കിൾ എഫേർട്ട് എടുത്ത് ചവിട്ടി വരുന്ന നിങ്ങളെ ആ ഒരു ഡെഡിക്കേഷൻ എന്തായാലും ഹാറ്റ്സ് ഓഫ്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഗോകർണയിലാണ്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ എത്തി, പക്ഷേ വീഡിയോ എൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നല്ല മഴയായിരുന്നു, പിന്നെ റൂം കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലും പിന്നെ വണ്ടിയിൽ നിന്ന് ലഗേജ് ഇറക്കുക അങ്ങനെ കുറച്ച് ഓട്ടത്തിലായിരുന്നു. അപ്പം വീഡിയോ ഇന്നലെ എൻഡ് ചെയ്യാൻ പറ്റില്ല, നല്ല ടയേർഡൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇന്നാണ് ഇന്നലത്തെ വീഡിയോ നമ്മൾ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം പുതിയൊരു വീഡിയോ കാണുമ്പോഴേക്കും. Bye.